ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എം മീഡിയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ബ്രോക്കറിലൂടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. നിങ്ങൾ ശരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ മറക്കാതെ കാണുക. ഇനി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഒരു ട്രേഡ് അക്കൗണ്ട് പ്ലസ് ഒരു സേവിങ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ആര് വഴിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? ബ്രോക്കേഴ്സ് വഴിയാണ്. നമ്മൾ ഷെയർ മാർക്കറ്റിൽ ബ്രോക്കേഴ്സ് വഴിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് ഗ്രോ എന്ന ആപ്പാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ പഠിക്കാൻ പറ്റിയൊരാപ്പാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർവറിലോട്ട് പോകാം, അപ്സ്റ്റോക്സിലോട്ടും പോകാം. അപ്പോൾ നിങ്ങൾ നേരെ ഹൗ ടു ഓപ്പൺ ട്രേഡ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് പ്ലസ് സേവിങ് അക്കൗണ്ട്. അപ്പോൾ NDSL ഓർ CDSE, ബ്രോക്കർ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിലോട്ടാണ് നമ്മൾ അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഡിപ്പോസിറ്ററി, അതായത് നാഷണൽ ഡിപ്പോസിറ്ററി സെക്യൂരിറ്റി ലിമിറ്റഡ്, സെൻട്രൽ ഡിപ്പോസിറ്ററി സെക്യൂരിറ്റി ലിമിറ്റഡ്. അപ്പോൾ ഇവർ വഴിയാണ്, ഇവരിലാണ് നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ. നമ്മൾ സേവ് സേവിങ് അക്കൗണ്ട് പോലെ തന്നെ അക്കൗണ്ട് തന്നെയാണ് ഇത്. നമ്മൾ മേടിക്കുന്ന സ്റ്റോക്കുകൾ സ്റ്റോർ ആകുന്ന ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ്. നമ്മൾ ഏതൊക്കെ സ്റ്റോക്ക് ബൈ ചെയ്യുന്നു അതെല്ലാം ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണ് സ്റ്റോർ ആകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യുക. അപ്പം ഗ്രോ ആപ്പ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സ്റ്റോക്ക് മേടിക്കാനൊക്കെ പറ്റി കുഴപ്പമില്ലാത്തൊരു വളരെ ഫ്രീ ഓഫ് മീൻസ് നമുക്ക് ഫീസൊന്നും അധികം വളരെ കുറവുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധാരണ 100 രൂപയാണ്. ഫ്രീ ആയിട്ടാണ് ഇപ്പം തുറക്കുന്നത്. ഒരു ചില സമയങ്ങളിൽ ഒരു ചാർജ് ഉണ്ട്, പക്ഷേ ഇപ്പോഴൊക്കെ ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം, ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇമെയിൽ ID, ഒരു ഡെഡിക്കേറ്റഡ് ഒരു ഇമെയിൽ ID. നിങ്ങളൊരു പ്രത്യേകിച്ച് ഒരു ഇമെയിൽ ID സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഒത്തിരി മെയിലുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം വേറെ ഒരു മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സായി നിങ്ങൾക്ക് തന്നെ ഒരു കോംപ്ലിക്കേഷൻ ആയി പോകും. അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. രണ്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ അത് വേണം. അതിനുശേഷം നിങ്ങൾ പാൻ കാർഡ്, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു നല്ലൊരു ഫോണ്. നല്ല ഫോൺ നല്ല നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ജിയോ നെറ്റ്വർക്കോ നല്ല ഹൈസ്പീഡ് നെറ്റ്വർക്കുള്ളൊരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള സംഭവം സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലായിരിക്കുന്നതാണ്. സെക്യൂറായിട്ട് ഒരു സെക്യൂരിറ്റി പർപ്പസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊരു സുരക്ഷിതത്വം, അത് സെക്യൂരിറ്റി ആണ് നമ്മൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡീറ്റെയിൽസ് ലീക്ക് ആയിരിക്കാൻ നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന UPI, അതുപോലെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്, നിങ്ങൾ ഫിനാൻഷ്യൽ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ വേറെ സോഷ്യൽ മീഡിയയുടെ ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യാതിരിക്കുന്ന നല്ല, ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് പർപ്പസ് ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ വെക്കുക ട്രേഡ് ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ കിട്ടി, ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഹാക്കേഴ്സിൻ്റെ ഒരു നുഴഞ്ഞുകയറ്റം അതിനകത്ത് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന ഗ്രോ അപ്പിൻ്റെ സെറോദയുടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഗ്രോ അപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ആപ്പിലോട്ട് പോകും, ഗ്രോ ആപ്പിലോട്ട് പോകും. അപ്പോൾ ഗ്രോ ആപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യും. അത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഇമെയിൽ ID എൻ്റർ ചെയ്യുക, അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു OTP വരും, ഓട്ടോമാറ്റിക് ആക്സസ് ചെയ്യും. അതിനുശേഷം അവർ ചെയ്യുന്നത് പാൻ കാർഡാണ്. പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ ചോദിക്കും. എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് ആ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരും. അതുകൂടാതെ നിങ്ങളുടെ ഒരു സേവിങ് അക്കൗണ്ട്, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സെപ്പറേറ്റ് ഒരു
സേവിങ് അക്കൗണ്ട് ആയി കുറച്ച് നല്ലത്. കാരണം നിങ്ങൾ ഇത്രയും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി നിങ്ങളൊരു സേവിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല. എത്ര അക്കൗണ്ട് വന്നു പോകുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. സെപ്പറേറ്റ് ഞാനൊരു ഒരു കാനറ ബാങ്ക് അങ്ങനെയുള്ള അക്കൗണ്ടുകളെ ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനുവേണ്ടി മാത്രമുള്ള അക്കൗണ്ട്, വേറെ ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അപ്പോൾ സേവിങ് അക്കൗണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു സേവിങ് അക്കൗണ്ട് ഉള്ളത് നല്ലതാണ്. എൻ ആർ ഐക്കാരാണെങ്കിൽ NRO അതും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻട്രാഡേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. നമ്മൾ ലോക്കൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ പോയി പല പല ട്രേഡ് നമുക്ക് ഫ്രീഡം ഫുൾ ആക്സസ് കിട്ടും, ഫുൾ ആക്സസ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം. മറ്റേ NRO-യിലേക്ക് വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് ഇൻട്രാഡേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് വേണ്ട SBI-യിലോ കാനറ ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ ഒരു, കാരണം ഈ ഫാസ്റ്റ് നെറ്റ്വർക്കുള്ള ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും, സേവിങ് അക്കൗണ്ട് ആയിരിക്കും നല്ലത്. SBI, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതുപോലെ ബാങ്കുകളിൽ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റായിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടുകയും ചെയ്യും. ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ട്രാൻസ്ഫറിങ് പരിപാടികളുടെ UPI ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്ക് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ട് പിന്നത്തെ കാര്യങ്ങൾ, ഡെഡിക്കേറ്റഡ് ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അൺനെസറി ആയിട്ടുള്ള ആപ്പുകൾ, നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ, നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ട്രാൻസ്ഫറിങ് നടക്കുന്ന, ഡീലിംഗ് നടക്കുന്ന മൊബൈലിൽ നിങ്ങൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് സുരക്ഷ കൂട്ടും. കാരണം നിങ്ങൾക്ക് ഹാക്കിങ് അങ്ങനെ സംഭവം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഗ്രോ ആപ്പിലോട്ട് പോകുമ്പോൾ, നമ്മളെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗ്രോ ആപ്പ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ സെറോദയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൈറ്റ് ആപ്പാണ്. നമ്മൾ ആ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ആകുന്ന കൈറ്റ് ആപ്പാണ്. അപ്സ്റ്റോക്ക് ആണെങ്കിൽ അപ്സ്റ്റോക്ക് പ്രോ. അപ്പോൾ നിങ്ങൾ നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും അതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൽ വരും. സീറ്റ് അതിൻ്റെ അതൊരു 16 അക്കമുള്ള ഒരു BOI നമ്പർ വരും, അതായത് ഡീറ്റ് നമ്പർ 16 അക്കമുള്ള. അതാണ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ടെസ്റ്റ് പിന്ന്, പാസ്വേഡ്, ഇതൊക്കെയാണ് ഒരു തരുന്നത്. അപ്പം ആ പാസ്വേഡ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തോന്നും. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അത് പറയാനുള്ളത്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ്, പോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പ്രൊസീജിയർ പറഞ്ഞതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.